ഇപ്പോൾ ചെയ്യുന്നത് ക്ലാസ് 11 ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമുക്കറിയാം ഒരു ബോഡി അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഇന്നബിലിറ്റി, അതിനാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇത് ലീനിയർ മോഷനിലുള്ള ഇനേർഷ്യ. ഇത്തരത്തിലുള്ള ഇനേർഷ്യ റൊട്ടേഷണൽ മോഷനിലുമുണ്ട്. ആ ഇനേർഷ്യയെ മെഷർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണക്റ്റഡ് വിത്ത് ആംഗുലാർ മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട 5 എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോക്കാം. ഈ രണ്ട് വസ്തുക്കളുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയെ കമ്പയർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അപ്പാരറ്റസ് ആണ് ആദ്യമായി നമ്മൾ കാണുന്നത്. ഇവ രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നുവെങ്കിൽ ഇതിൽ ഒരെണ്ണിൽ സരലും ഇതിൽ പഞ്ഞിയുമാണ് നിറച്ചിട്ടുള്ളത്. അതായത് കമ്പാരിറ്റീവ്ലി ഒന്നിൻ്റെ മാസ് വളരെ കൂടുതലും ഈ സിസ്റ്റത്തിൻ്റെ മാസ് വളരെ കുറവുമാണ്. സു വി നോ ദാറ്റ് വെൻ ബോത്ത് ഓഫ് ദീസ് സിസ്റ്റംസ് ആർ സബ്ജക്റ്റഡ് ടു റൊട്ടേഷണൽ മോഷൻ, ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. As we can see here, the one with the greater mass is having the greater moment of inertia, and hence the inability is also more. And this is clear from the above equation, I is equal to mr square. And the very next factor that affecting the moment of inertia is the distance between the rotating axis and that of the matter. ഇത് വ്യക്തമാക്കുന്ന ഒരു apparatus ആണ് അടുത്തതായി നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു സിസ്റ്റത്തിൻ്റെ റൊട്ടേറ്റിംഗ് ആക്സിസും ബോളും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് കൂടുതലും ഇതിൽ അത് കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം റൊട്ടേഷൻ മോഷൻ കൈവരിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നൗ ലെറ്റ്സ് സീ ദി എക്സ്പെരിമെൻറ്റ്. ടു സം അപ്പ് വി ക്യാൻ സേ ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ആൻഡ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് ആക്സിസ് ആൻഡ് ദാറ്റ് ഓഫ് ദ മാറ്റർ. Now let's move on to the second experiment. ഇതേ കോൺസെപ്റ്റ് തന്നെ ക്ലിയർ ആക്കുന്ന മറ്റൊരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ രണ്ട് ഡിസ്കുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവയ്ക്ക് രണ്ടിനും തുല്യ റേഡിയസ് ആണുള്ളത്. എന്നാൽ ഇതിൽ നമ്മൾ 7 ഡിസ്കും 7 സീരിയും ഇതിൽ 3 സീരിയുമാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ രണ്ടിനെയും നമ്മൾ സെയിം ടൈമിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് കൂടിയ ഈ ഒബ്ജക്റ്റ് ആയിരിക്കും വളരെ പതുക്കെ താഴേക്ക് എത്തിച്ചേരുക. അത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു മാസ് കുറഞ്ഞ ഈ ഒബ്ജക്റ്റ് ആണ് കൂടുതൽ വേഗത്തിൽ താഴേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന് കാരണം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് മാസ് കുറയുന്നതിനനുസരിച്ച് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും അതുവഴി ഉണ്ടാകുന്ന ഇന്നബിലിറ്റിയും കുറയുന്നു. ഇനി ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ പോലെ തന്നെ ഇവിടെയും നമ്മൾ രണ്ട് ഡിസ്കുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവയ്ക്ക് രണ്ടിനും തുല്യ മാസുകളാണുള്ളത്. എന്നാൽ ഇവയ്ക്ക് റേഡിയസ് വ്യത്യസ്തമാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെയും സെയിം ടൈമിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ റേഡിയസ് കുറഞ്ഞ ഈ ബോഡി ആയിരിക്കും പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിച്ചേരുക. അത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു റേഡിയസ് കുറഞ്ഞ ഈ ബോഡിയാണ് പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന് കാരണം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് റേഡിയസ് കുറയുന്നതിനനുസരിച്ച് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും ഇനബിലിറ്റിയും കുറയുന്നു. സോ റേഡിയസ് കുറഞ്ഞ ഈ ഒബ്ജക്റ്റിന് പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നു. നമുക്കിനി തേർഡ് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. സോ നമ്മുടെ തേർഡ് എക്സ്പെരിമെൻറ്റ് അപ്പാരറ്റസിൽ നമ്മൾ കാണുന്നത് ഒരു സൈക്കിൾ റിമ്മിൻ്റെ ഒരു വശത്ത് മാത്രം നമ്മൾ കയർ കെട്ടിക്കൊണ്ട് മുകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ക്ലാസ് റൂമിൽ ഇത് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഐ എം സോറി ഫോർ ദാറ്റ്. നമുക്കറിയാം ഒരു വസ്തുവിനെ ഇക്വിലിബ്രിയത്തിൽ നിർത്തണമെങ്കിൽ എയ്തർ അതിൻ്റെ ഇരുവശത്തു നിന്നും ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇരുവശത്തും കെട്ടുകയോ വേണം. എന്നാൽ ഇവിടെ ഒരു വശത്ത് മാത്രം കയർ കെട്ടിക്കൊണ്ട് തന്നെ ഈ സൈക്കിൾ റിമിനെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ സാധിക്കും. നമുക്ക് എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റൊട്ടേഷനിലായിരിക്കുന്ന സമയം മുഴുവനും ഈ സൈക്കിൾ റിം സ്വയം റൊട്ടേഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ആസ് ദ എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ടു ദിസ് സിസ്റ്റം ഈസ് സീറോ, ദ ആംഗുലർ മൊമെന്റം ഈസ് ഗെറ്റിംഗ് കൺസേർവ്ഡ്.
ഒരു വസ്തുവിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വസ്തു അതായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാൻ സ്വയം ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ റിം സ്വയം ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത് താഴേക്ക് വീഴാതെയും ഫ്ലക്ച്വേറ്റ് ചെയ്യാതെയും ഇക്വിലിബ്രിയം കൈവരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സൈക്കിൾ റിമിനെ ഈ സ്റ്റാൻഡിൽ ബാലൻസ് ചെയ്ത് നിർത്താനായി സാധിക്കും. അത് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഈ റിം അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതിനാണ് സ്വയം ഒന്ന് ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം കൈവരിക്കുന്നു. സോ നമുക്ക് ഫോർത്ത് എക്സ്പെരിമെൻറ്റ് നോക്കാം. ഹിയർ വി ഹാവ് ആൻ അപ്പാരറ്റസ് കണ്ടെയ്നിങ് ഓഫ് ടു സിസ്റ്റംസ്, ഈച്ച് ഓഫ് ദം കണക്റ്റഡ് വിത്ത് ഫോർ ഈക്വൽ മാസസ്, ബട്ട് വൺ അറ്റ് ഇറ്റ് സെൻറ്റർ ആൻഡ് അതർ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ റൊട്ടേറ്റിംഗ് ആക്സിസ്. നമുക്കറിയാം ഇവ രണ്ടിനെയും ഒരേ സമയം നമ്മൾ റൊട്ടേഷൻ മോഷനിലേക്ക് വിടുകയാണെങ്കിൽ ഇവയിൽ ആദ്യത്തെ സിസ്റ്റത്തിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വളരെ കുറവായിരിക്കുകയും ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം രണ്ടാമത്തെ സിസ്റ്റത്തിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടുതലായിരിക്കുകയും ആംഗുലർ വെലോസിറ്റി കുറവായിരിക്കുകയും ചെയ്യും. നമുക്ക് എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു ആദ്യത്തെ സിസ്റ്റം വളരെ പെട്ടെന്ന് തന്നെ റൊട്ടേഷൻ മോഷൻ കൈവരിക്കുകയും തിരിച്ച് റെസ്റ്റിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നബിലിറ്റി കൂടിയ രണ്ടാമത്തെ സിസ്റ്റം കൂടുതൽ സമയമെടുത്ത് റൊട്ടേഷൻ മോഷൻ കൈവരിക്കുകയും അതായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതേ കാര്യം തന്നെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡിൽ ഒരു സ്കെയിലും മാസും യൂസ് ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ആദ്യത്തെ റോഡിൽ നമ്മൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റൊട്ടേറ്റിംഗ് ആക്സിസിൻ്റെ വളരെ അടുത്തും, എന്നാൽ രണ്ടാമത്തെ റോഡിൽ ഈക്വൽ മാസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റൊട്ടേറ്റിംഗ് ആക്സിസിൻ്റെ വളരെ അകലെയുമാണ്. സോ ഇവ രണ്ടിനെയും നമ്മൾ റൊട്ടേഷൻ മോഷനിലേക്ക് വിടുകയാണെങ്കിൽ ആദ്യത്തെ സിസ്റ്റത്തിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറവായിരിക്കുകയും രണ്ടാമത്തെ സിസ്റ്റത്തിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടുതലായിരിക്കുകയും ചെയ്യും. നമുക്ക് എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ റോഡിന് ആംഗുലർ വെലോസിറ്റി കൂടുതലായും രണ്ടാമത്തെ റോഡിന് ആംഗുലർ വെലോസിറ്റി കുറവായും നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടിയിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഒരു ജയന്റ് വീൽസിൻ്റെ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ അകലെയുള്ള സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പവർ ഓഫ് ചെയ്താലും അവ വളരെ സമയമെടുത്താണ് റെസ്റ്റിലേക്ക് എത്തുക. ആൻഡ് ദിസ് കൺസെപ്റ്റ് ഈസ് ഗെറ്റിംഗ് യൂസ്ഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി ചാൻസസ് ഓഫ് ജർക്കിംഗ് ഇൻ ബിറ്റ്വീൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫോർത്ത് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബാലെ ഡാൻസേഴ്സ്, ജിംനാസ്റ്റ് ഇവരൊക്കെ അവരുടെ റൊട്ടേഷൻ്റെ സമയത്ത് ആംഗുലർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ്. അവരുടെ കൈകൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ അവരുടെ ആംഗുലർ വെലോസിറ്റി കുറയുന്നു, ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ അവരുടെ ആംഗുലർ വെലോസിറ്റി കൂടുന്നു. അത് നമുക്ക് ഈ റൊട്ടേറ്റിംഗ് ചെയർ എക്സ്പെരിമെൻറ്റിലൂടെ കാണാൻ സാധിക്കും. നൗ ലെറ്റ്സ് റൊട്ടേറ്റ് ഇറ്റ് ഇൻ ദ ഫോൾഡഡ് പൊസിഷൻ. ഇത് തന്നെ നമുക്കൊരു ക്ലാസ് റൂമിൽ ഈ റൊട്ടേറ്റിംഗ് ചെയറൊക്കെ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഈ ഹാങ്ങർ ആൻഡ് മാസ് യൂസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ ഹാങ്ങർ ആദ്യം പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ റോപ്പ് വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അത് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ ആദ്യം ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടുത്തെ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് സീറോയാണ്. അതായത് ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. നമ്മൾ ഈ മാസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അടുത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറയുന്നു. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന ഇക്വേഷൻ പ്രകാരം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സിമ്പിൾ ആപ്ലിക്കേഷൻസ് അല്ലാതെ ഗൈറോസ്കോപ്പ്, അതുപോലെ ഫ്ലൈയിങ് വീൽ, ഇങ്ങനെ ഒട്ടേറെ വലിയ ഇൻഡസ്ട്രിയൽ പേർപ്പസസിലും നമ്മൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഫിസിക്സിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കോൺസെപ്റ്റ്സ് ആണ് ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ കംപ്ലീറ്റ് അപ്പാരറ്റസ് നമ്മുടെ ചുറ്റും നിന്നും അവൈലബിൾ ആയിട്ടുള്ള സാധാരണ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഏതൊരാൾക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 100% കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മൾ അല്ലാതെ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻസിലെല്ലാം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ക്ലാസ് റൂം സജഷൻസും നമ്മൾ കൂടെ വെച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫിസിക്സിലെ ഡീപ്പ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വളരെ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേയിൽ ഫിസിക്സ് പഠനത്തിന് നമുക്ക് ഇത്തരത്തിലുള്ള അപ്പാരറ്റസ് വളരെ യൂസ്ഫുൾ ആണ്. സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് എസ് എ ലേണിംഗ് മെറ്റീരിയൽ ടു ആൻഡ് വി ഹാവ് സബ്മിറ്റഡ് ഓൾ ദ റിട്ടൺ എക്സ്പ്ലനേഷൻസ് ഓഫ് അവർ എക്സ്പെരിമെൻറ്റ്സ്.
here. And dear judges, thank you.